തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം. കളിയിൽ തോൽവി സാധാരണമാണ്. രണ്ട് രീതിയിൽ കളി കാര്യമാവും. ഒന്ന്, ഭാഷ ദേശ ഭൂഖണ്ഡാന്തര വേർതിരിവുകളെ ഇല്ലാതാക്കുമ്പോൾ കളി ലോകത്തോളം ഉയരുന്ന കാര്യമാണ്. മനുഷ്യനായി ഉണ്ടാക്കിയ അതിരുകൾ മായ്ച്ചു കളഞ്ഞ് മാനവികത ഒന്നാവാൻ ദൈവം തന്ന അനുഗ്രഹങ്ങളാണ് ഫുട്ബോളും ക്രിക്കറ്റും ഓട്ടവും ചാട്ടവുമെല്ലാം. അതിർത്തിയിൽ നിറതോക്കുകളേന്തി പരസ്പരം തുറിച്ചു നോക്കി നിൽക്കുമ്പോഴും കളിക്കളത്തിൽ തോളിൽ കൈയിട്ട് നടക്കുന്നത് കൊണ്ടാണ് ലോകത്ത് യുദ്ധങ്ങളും വൈരങ്ങളും തോറ്റുപോകുന്നത്. അങ്ങനെയുള്ള കളിയെ കളിയാക്കുമ്പോഴും കളി കാര്യമാവും. കഴിഞ്ഞ ദിവസം 2020 ലോകകപ്പ് ക്ലാസിക് പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനോടെ തോറ്റിരുന്നുള്ളൂ. എന്നാൽ ഇവിടുത്തെ ചില വംശീയവാദികൾ ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ തന്നെ തോൽപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന വാശിയിലാണ്. ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യയോട് തോറ്റ ചരിത്രം മാത്രമുള്ള പാകിസ്ഥാനിൽ ഒരു കളിക്കാരനും ഇന്നോളം ഇങ്ങനെയൊരു വംശീയാധിക്ഷേപം നേരിട്ടിട്ടുണ്ടാവില്ല. 12 വട്ടമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മൂക്കുകുത്തി വീണിട്ടുള്ളത്. എന്നിട്ടുപോലും ഇവിടെ ആദ്യമായി തോറ്റപ്പോഴേക്കും ചോദ്യം എത്ര പണം വാങ്ങിയിട്ട് തോറ്റുകൊടുത്തു എന്നാണ്. ഇത്ര വില കുറഞ്ഞൊരു ചോദ്യം ലോകത്ത് സംഘപരിവാരമല്ലാതെ മറ്റാരും ചോദിക്കില്ലെന്ന് ചരിത്രബോധമുള്ളവർക്കറിയാം. ടോക്കിയോ ഒളിമ്പിക്സിലെ വനിതാ ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനു തൊട്ട് പിന്നാലെ ഇന്ത്യൻ താരം വന്ദന കട്ടാരിയയുടെ ഹരിദ്വാറിലുള്ള റോഷിദാബാദ് ഗ്രാമത്തിലെ വീടിനു മുന്നിലെത്തി ദലിതുകൾ ടീമിലുള്ളതുകൊണ്ടാണ് ഇന്ത്യ തോറ്റതെന്ന് അധിക്ഷേപിച്ചവർ ആരായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹോക്കിയിൽ മാത്രമല്ല എല്ലാ കായിക ഇനങ്ങളിൽ നിന്നും ദലിതരെ അകറ്റി നിർത്തിയാലേ ഇന്ത്യ ജയിക്കൂ എന്നാണവർ വിളിച്ചു പറഞ്ഞത്. അവരുടെ രക്തം സിരകളിൽ ഓടുന്നവർ തന്നെയാണ് ഇന്ത്യൻ ബൗളർ മുഹമ്മദ് ഷമിക്കു നേരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപത്തിന് സ്ഥലം കണ്ടെത്തിയത്. ഒരു മുസ്ലിം പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു, എത്ര പണം കിട്ടി എന്ന് വിദ്വേഷകമെന്നിട്ടവർ കളി കഴിഞ്ഞ് പാക് താരങ്ങളിൽ ചിലർ തോറ്റ ഇന്ത്യൻ ടീമിൻ്റെ ഉപദേശക റോളിലുള്ള മഹേന്ദ്ര സിംഗ് ധോണിയോടൊപ്പം സെൽഫി എടുക്കാൻ ഓടി വന്നത് കാണുന്നത് നല്ലതാണ്. അവർക്ക് ഈ മിന്നുന്ന വിജയത്തിനിടയിലും ഇന്ത്യയും ഇന്ത്യൻ ടീമും ഇന്ത്യയുടെ സച്ചിനും ഇന്ത്യയുടെ ധോണിയുമൊക്കെ ഏറെ ഉയരങ്ങളിൽ നിൽക്കുന്ന ലോക പ്രതിഭകളാണ്. തോറ്റ ഇന്ത്യൻ ടീമിലെ ഒരാളെങ്കിലും പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസമിനോട് ഒരു സെൽഫി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അയാളെ ഇന്ത്യയിൽ കാലുകുത്താൻ ഈ വംശീയവാദികൾ അനുവദിക്കുമായിരുന്നു. കളി തോൽക്കാൻ പല കാരണങ്ങളുമുണ്ടാവാം. അത് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ട കഴിവുള്ളവർ വേറെയുണ്ട്. അതിന് കളിക്കിടയിൽ വംശീയതയുടെ ചെളിവാരിയെറിയുന്ന വംശീയവാദികൾ കടന്നു വരേണ്ടതില്ല. കോവിഡ് വ്യാപനത്തിലും പ്രകൃതിക്ഷോഭത്തിലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും വരെ വംശീയതയുടെ വിത്തെറിയുന്നവർ രാജ്യത്തിൻ്റെ ശാപമായി മാറുകയാണ്. ഒരു കളിക്കാരൻ്റെ മാത്രമല്ല, ഇന്ത്യൻ ടീമിൻ്റെയുമല്ല, രാജ്യത്തിൻ്റെ മുഴുവൻ ആത്മവിശ്വാസവും സംസ്കാരവും കളങ്കപ്പെടും വിധം നടന്ന സൈബർ ആക്രമണത്തോട് മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദർ സെവാഗ് പ്രതികരിച്ചത് ഇത് തന്നെ ഞെട്ടിച്ചുവെന്നാണ്. ഞങ്ങൾ ക്ഷമിക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവനൊരു ചാമ്പ്യൻ ബൗളറാണ്. ഇന്ത്യയുടെ തൊപ്പി ധരിക്കുന്ന ഓരോ താരത്തിൻ്റെ ഹൃദയത്തിലും ഇന്ത്യയുണ്ട്. ആ ദേശസ്നേഹമൊന്നും വിദ്വേഷ കമൻറ്റുകൾ ഇടുന്നവർക്കില്ല. ഷമിക്കൊപ്പം തന്നെ നിൽക്കുന്നു എന്നായിരുന്നു സെവാഗിൻ്റെ ട്വീറ്റ്. മുഹമ്മദ് ഷമിയുടെ ദേശീയതയും മതവും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ട്വീറ്റുകളും പോസ്റ്റുകളും വർദ്ധിച്ചതോടെ ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്ത് വന്നതും ചരിത്രബോധമുള്ളതുകൊണ്ടാണ്. ഷമിക്ക് പിന്തുണ നൽകേണ്ടത് ഇന്ത്യൻ ടീമിൻ്റെ കടമയാണെന്നായിരുന്നു ഒമറിൻ്റെ ട്വീറ്റ്. പാകിസ്ഥാനോട് പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിലെ ഒരു താരമാണ് ഷമി. അദ്ദേഹം മാത്രമല്ല ടീമിലുണ്ടായിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിട്ട ഷമിക്കൊപ്പം ടീം ഇന്ത്യ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സിന് ഇന്ത്യൻ ടീം പിന്തുണ നൽകുന്നതിൽ യുക്തിയില്ല എന്നായിരുന്നു ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റ്. വിഷയത്തിൽ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ്റെ പ്രതികരണം
വർത്തമാനകാല ഇന്ത്യ ചരിത്രത്തിനു നേരെയുള്ള വിരൽ ചൂണ്ടലാണ്. പാകിസ്ഥാനോട് ഇതിനു മുമ്പ് പരാജയപ്പെട്ടപ്പോൾ താൻ ആ ടീമിൻ്റെ ഭാഗമായിരുന്നു. അന്ന് തന്നോടാരും പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു ഇർഫാൻ പത്താൻ ട്വീറ്റ് ചെയ്തത്. ഞാൻ സംസാരിക്കുന്നത് കുറച്ചു നാളുകൾ മുന്നേയുള്ള കാര്യമാണ്. പാകിസ്ഥാനോട് ഇന്ത്യ പരാജയപ്പെട്ട പല മത്സരങ്ങളിലും ഞാൻ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. അന്ന് പക്ഷേ എന്നോടാരും പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞിരുന്നില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ? ഈ അധിക്ഷേപം അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് പത്താൻ്റെ ട്വീറ്റ്. അപ്പോൾ കുറച്ച് നാൾ മുമ്പുള്ള ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ചില വംശീയ വിരോധികൾ പറഞ്ഞു നടക്കുന്ന വിവരക്കേടാണ് ഇതെന്നും അവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും ഉത്തരവാദപ്പെട്ട ആരും ഇവിടെ പറഞ്ഞു കേട്ടില്ല. മറിച്ച് ഇഷ്ട ടീം വിജയിച്ചാൽ ആഹ്ലാദിക്കുന്നവരെ കൂടി രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനാണ് ഭരണകൂട നീക്കം. ലോകത്ത് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ആരാധകരുള്ളത് അദ്ദേഹം ഇന്ത്യക്കാരനായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം നല്ല കളിക്കാരനായതുകൊണ്ടാണ്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ജയിച്ചാലും ബ്രസീൽ ജയിച്ചാലും ലോകത്തെ ആരാധകർ ആഹ്ലാദം പ്രകടിപ്പിക്കും. അത് ഒരു രാജ്യത്തും ക്രിമിനൽ കുറ്റവുമല്ല. എന്നാൽ നമ്മുടെ രാജ്യത്ത് അത് യു എ പി എ ചുമത്തി കേസെടുക്കാവുന്ന കുറ്റമായിരിക്കുകയാണ്. 2020 ലോകകപ്പിലെ ഇന്ത്യ പാക് മത്സരത്തിൽ പാകിസ്ഥാന്റെ വിജയം ആഘോഷിച്ചെന്ന് ആക്ഷേപിച്ച് കശ്മീരിൽ വിദ്യാർത്ഥികൾക്കും കോളേജ് ജീവനക്കാർക്കുമൊക്കെ എതിരായി യു എ പി എ ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. ശ്രീനഗർ ജില്ലയിലെ 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി. സൗറയിലെ ഷേറെ കാശ്മീർ മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും കരൺ നഗറിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും എതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 2 സംഭവങ്ങളിലും നോട്ടീസ് അയച്ചതായി മക്തൂബ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്തത്. സൗറ കരൺ നഗർ പോലീസ് സ്റ്റേഷനുകളിൽ യു എ പി എസ് സെക്ഷൻ 13 പ്രകാരം 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജമ്മുകശ്മീർ പോലീസിലെ ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നുമാണ് പോലീസ് പറഞ്ഞത്. ഇന്ത്യ പരാജയപ്പെട്ടതിനു ശേഷം ഒരു കളിക്കാരനെയല്ല മുഴുവൻ മുസ്ലിങ്ങളെയും ലക്ഷ്യമാക്കിയാണ് വ്യാപകമായി വിദ്വേഷ പ്രചാരണം നടക്കുന്നത്. വംശീയവാദികളോടൊപ്പം നിൽക്കുന്ന ഭരണകൂട നിലപാട് നാസി ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക കായിക മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്ന സ്വന്തം രാജ്യത്തെ പൗരന്മാർ പരാജയപ്പെട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ തുറുങ്കിലടക്കുകയോ കൊന്നുകളയുകയോ ചെയ്തിരുന്ന ഹിറ്റ്ലറെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വംശീയവാദികളോടൊപ്പം നിന്ന് പൗരന്മാരെ വേട്ടയാടുന്ന ഭരണകൂടത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് പക്ഷേ ക്രിക്കറ്റിൻ്റെയോ ഫുട്ബോളിൻ്റെയോ കബഡിയുടെയോ ഹോക്കിയുടെയോ പേരിൽ മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും ശ്വസിക്കുന്ന വായുവിലും വരെ ഉണ്ടെന്ന് മാത്രം. ഇവിടെയാണ് പരസ്പരം തൊട്ടെങ്കിലോ എന്നോർത്ത് നാം അകറ്റി നട്ട മരങ്ങൾ നമ്മൾ കാണാതെ ഭൂമിക്കടിയിലൂടെ വേരുകൾ കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിക്കുന്നു എന്ന കവിചിന്ത ഓർക്കേണ്ടത്.